ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത നായക വേഷത്തിലെത്തിയ കാന്താര സിനിമയിലൂടെയാണ് ദക്ഷിണ കർണാടകയിലും വടക്കേ മലബാറിലും കെട്ടിയാടപ്പെടുന്ന ഉഗ്രമൂർത്തിയായ പഞ്ചുരുളി തെയ്യത്തെക്കുറിച്ച് കൂടുതൽ പേരും അറിഞ്ഞു തുടങ്ങിയത്. എന്നാൽ വടക്കേ മലബാറിൽ കൂടുതലും കോലത്തുനാട്ടിൽ ഏറെ പരിചിതമായ തെയ്യക്കോലമാണ് പഞ്ചുരുളിയമ്മ. ശുംഭ നിശുംഭാസുരനെ നിഗ്രഹിക്കാൻ ദേവി അവതാരമെടുത്തപ്പോൾ സഹായത്തിനായി മഹേശ്വരന്റെ ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്നുവന്ന ഏഴു ദേവിമാരിൽ പ്രധാനിയാണ് വരാഹി രൂപത്തിലുള്ള പഞ്ചുരുളി. തുളുഭാഷയിൽ പഞ്ചി പന്നിയാണ്. പഞ്ചിയുരുകാളിയാണ് പഞ്ചുരുളിയായി മാറിയതത്രേ. വേറൊന്ന്, പഞ്ചവീരന്മാരെ വധിച്ച് ഭൂമിയിൽ ഐശ്വര്യം വിതയ്ക്കാൻ അവതരിച്ച കാളി പന്നി രൂപമെടുത്തു എന്നാണ്. തുളുനാട്ടിൽ നിന്നെത്തിയ ദേവി കുളൂർ മാതാവിന്റെ ആവശ്യപ്രകാരം അസുരനെ ശൂലം കൊണ്ട് കൊന്നൊഴിച്ചതിനാൽ വാഗ്ദാന പ്രകാരം പട്ടുവം കടവിൽ ഇടം നേടിയ ഐതിഹ്യമുണ്ട്. പട്ടുവം വടക്കേക്കാവിലാണ് പഞ്ചുരുളിയുടെ ആരൂഢം. വടക്കേക്കാവിൽ നിന്നാണ് ദേവി കൂരാങ്കുന്നിലേക്കും കൂരാങ്കുന്നിൽ നിന്ന് കോലത്തുവയൽ എന്നിവിടങ്ങളിലേക്കും എത്തുന്നത്. ആരൂഢസ്ഥാനത്ത് സാത്വിക ഭാവത്തിലും കൂരാങ്കുന്നിൽ അതിരൗദ്രഭാവത്തിലുമാണ് ദേവി ഉള്ളതെന്നാണ് വിശ്വാസം. വടക്കേ മലബാറിൽ പഞ്ചുരുളിക്കാവുകളിൽ കളിയാട്ടത്തിന് തുടക്കം കുറിച്ച് കീച്ചേരി കോലത്തുവയൽ ചിറക്കുറ്റി പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം ആരംഭിച്ചിരിക്കുകയാണ്. മലയൻ, വേലൻ, മാവിലൻ, കോപ്പാളൻ, പമ്പത്താർ എന്നീ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടുന്നത്. ചില കാവുകളിൽ ദേവിക്ക് പ്രതീകാത്മകമായി മൃഗബലി നടത്താറുണ്ട്. അതിമനോഹരങ്ങളായ അണിയലങ്ങളോടുകൂടിയുള്ളതാണ് ദേവിയുടെ രൂപം. രുദ്രമിനുക എന്നാണ് പഞ്ചുരുളിയുടെ മുഖത്തെഴുത്തിന് പറയുക. ശാന്തതയും രൗദ്രഭാവവും ഒരേപോലെ പ്രകടിപ്പിക്കുന്ന മൂർത്തിയാണ്. ശാന്തരൂപത്തിൽ നൃത്തം തുടങ്ങി രൗദ്രഭാവം കൈക്കൊള്ളുകയാണ് ചെയ്യുക. നൃത്തത്തിന്റെ മൂർധന്യത്തിൽ ഭക്തരുടെ നേർക്ക് ഓടിയടുക്കുകയും അലറി ബഹളം വയ്ക്കുകയും മുടികൊണ്ട് അടിക്കുകയുമൊക്കെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ശാന്തമായിരുന്ന ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുകയും ചെയ്യും. ആൾമരത്തിൽ നിന്നും ചൈതന്യം കോലക്കാരനിലേക്ക് പ്രവേശിക്കുന്നതായാണ് പഞ്ചുരുളി തെയ്യത്തിന്റെ സമ്പ്രദായം. ആലിൽ നിന്നും ഇറക്കൽ എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത്. കലാശങ്ങൾക്കു ശേഷം കുരുതി സ്വീകരിച്ച് രൗദ്രഭാവത്തോടെ കൂടി തന്നെ ദേവി തന്റെ അധിവാസമായ ആൽമരത്തിലേക്ക് തിരിച്ചു കയറുന്നു. ആലിന്മേൽ കയറ്റൽ എന്ന ഈ ചടങ്ങോടുകൂടിയാണ് തെയ്യം അവസാനിക്കുന്നത്.